നമസ്കാരം. പോയ വാരത്തെ പ്രധാന വാർത്തകളുടെ വിശകലനങ്ങളുമായി വീക്കെൻഡ് റിപ്പോർട്ടിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് സംയുക്ത ട്രേഡ് യൂണിയനുകൾ ആഹ്വാനം ചെയ്ത 48 മണിക്കൂർ പണിമുടക്കിന്റെ വാർത്തയോടുകൂടിയാണ് ഈ ആഴ്ചത്തെ വീക്കെൻഡ് റിപ്പോർട്ടർ ആരംഭിക്കുന്നത്. പോയ വാരം 2 ദിവസങ്ങളിലായി നടന്ന പണിമുടക്ക് ജനജീവിതത്തെ സാരമായി തന്നെ ബാധിച്ചിരുന്നു. കേന്ദ്ര സർക്കാർ നയങ്ങൾക്കെതിരെ സംയുക്ത ട്രേഡ് യൂണിയനുകളുടെ 48 മണിക്കൂർ പണിമുടക്ക്. 2-ാം ദിനത്തിൽ കൂടുതൽ ചെറുകിട സ്ഥാപനങ്ങൾ തുറന്നു പ്രവർത്തിക്കുകയാണ്. ചെർപ്പളശ്ശേരി ടൗണിൽ 1-ാം ദിനത്തേക്കാൾ കൂടുതൽ സ്ഥാപനങ്ങൾ തുറന്നു പ്രവർത്തിച്ചു. സ്വകാര്യ വാഹനങ്ങളും ചുരുക്കം ചില ഓട്ടോറിക്ഷകളും മാത്രമാണ് നിരത്തിലുള്ളത്. ചെർപ്പളശ്ശേരി ടൗണിൽ CPM ലോക്കൽ കമ്മിറ്റി അംഗവും വ്യാപാരി വ്യവസായി സമിതി നേതാവുമായ സുകുമാരൻ്റെ വ്യാപാര സ്ഥാപനം 2-ാം ദിനവും തുറന്നു പ്രവർത്തിച്ചതിൽ സമരാനുകൂലികളിൽ തന്നെ എതിർപ്പ് ഉയർന്നിട്ടുണ്ട്. സ്വകാര്യ ബസ്സുകളും ഓട്ടോറിക്ഷകളും പണിമുടക്കുന്നതിനാൽ പതിവ് തിരക്ക് ഇല്ലാതെയാണ് 2-ാം ദിനം പണിമുടക്ക് പുരോഗമിക്കുന്നത്. കരിങ്കലത്താണി, കടമ്പഴിപ്പുറം, ശ്രീശ്വരം, മണ്ണാർക്കാട്, ഒറ്റപ്പാലം മേഖലകളിലും വ്യാപാര സ്ഥാപനങ്ങൾ ഭൂരിഭാഗവും തുറന്നു പ്രവർത്തിച്ചു. പെരിന്തൽമണ്ണയിൽ 2-ാം ദിനം സർവീസ് നടത്താൻ ശ്രമിച്ച സ്വകാര്യ ബസ്, ഓട്ടോ, ടാക്സി വാഹനങ്ങളും സമരാനുകൂലികൾ തടഞ്ഞു. തുടർന്ന് ടൗണിൽ പ്രകടനം നടന്നു. 1-ാം ദിനം ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിൽ സമരാനുകൂലികൾ ട്രെയിൻ തടഞ്ഞെങ്കിലും 2-ാം ദിനത്തിൽ ട്രെയിൻ തടയൽ സമരമുണ്ടായില്ല. എങ്കിലും സംസ്ഥാനത്തിന്റെ വിവിധ സ്റ്റേഷനുകളിൽ ട്രെയിനുകൾ തടയുന്നതിനാൽ ട്രെയിൻ ഗതാഗതം താറുമാറായിരിക്കുകയുമാണ്. അതോടൊപ്പം ദേശീയ പണിമുടക്കിൽ പങ്കെടുത്തതിന് പ്രധാന അധ്യാപകൻ സർവീസിൽ നിന്നും പുറത്തായി. KPSTA സംസ്ഥാന പ്രസിഡന്റ് P ഹരിഗോവിന്ദനാണ് ജോലിയിൽ നിന്നും പുറത്തായത്. കാരാകൃഷി അരപ്പാറ JCM LP സ്കൂളിലെ പ്രധാന അധ്യാപകനാണ് അദ്ദേഹം. AIPTF അഖിലേന്ത്യാ ട്രഷററും SCTO ജനറൽ കൺവീനറുമാണ് P ഹരിഗോവിന്ദൻ. അധ്യാപകർക്കുള്ള സർവീസ് നിബന്ധനകൾ അനുസരിച്ച് അധ്യയന വർഷത്തിൽ July 1 ശേഷം 56 വയസ്സ് തികയുന്ന അധ്യാപകർക്ക് ആ അധ്യയന വർഷം പൂർത്തിയാക്കാൻ അർഹതയുണ്ട്. എന്നാൽ ഇതിനിടയിൽ യാതൊരുവിധ സമരങ്ങളിലും പങ്കെടുത്ത് അവധിയെടുക്കാൻ പാടില്ല എന്ന നിബന്ധനയുമുണ്ട്. ഈ നിബന്ധന തെറ്റിച്ചതാണ് P ഹരിഗോവിന്ദന് അധ്യാപക ജോലിയിൽ നിന്നും പുറത്താവാൻ കാരണം. മാർച്ച് വരെ തുടരാനുള്ള സാഹചര്യമാണ് ഇതോടെ ഇല്ലാതായത്. കാരാകുറിശി അരപ്പാറ JCM ALP സ്കൂളിലെ പ്രധാന അധ്യാപകനാണ് P ഹരിഗോവിന്ദൻ. 36 വർഷത്തെ സർവീസുണ്ട് P ഹരിഗോവിന്ദന്. ജോലിയിൽ നിന്ന് പുറത്തായാലും സംഘടനാ പദവികളിൽ തുടരാൻ തടസ്സമില്ല. പെരിന്തൽമണ്ണ ജില്ലാ ആശുപത്രിയിലേക്ക് ആവശ്യമായ ജീവനക്കാരെയും ഡോക്ടർമാരെയും അനുവദിച്ചു കിട്ടാൻ മന്ത്രിയുടെ സാന്നിധ്യത്തിൽ പ്രത്യേക യോഗം വിളിച്ചു ചേരണമെന്ന് പോയ വാരം മഞ്ഞലാംകുഴി അലി MLA നിയമസഭാ സ്പീക്കറോട് ആവശ്യപ്പെടുകയുണ്ടായി. ജില്ലാ ആശുപത്രിയിൽ നടന്ന വിവിധ ചികിത്സാ യൂണിറ്റുകളുടെ ഉദ്ഘാടന ചടങ്ങിനിടെയാണ് പോയ വാരം ഇക്കാര്യം ആവശ്യപ്പെട്ടത്. പെരിന്തൽമണ്ണ ജില്ലാ ആശുപത്രിയിൽ വേണ്ട ജീവനക്കാരെയും ഡോക്ടർമാരെയും നിയമിക്കാൻ 3 തവണ നിയമസഭയിൽ സബ്മിഷൻ ഉന്നയിച്ചതാണെന്ന് മഞ്ഞലാംകുഴി അലി MLA പറഞ്ഞു. വളരെ ദയനീയമാണ് ജില്ലാ ആശുപത്രിയിലെ കാര്യങ്ങൾ. ഈ സാഹചര്യത്തിൽ മതിയായ ജീവനക്കാരെയും ഡോക്ടർമാരെയും നിയമിക്കാൻ സ്പീക്കർ മന്ത്രിയുടെ സാന്നിധ്യത്തിൽ ഉദ്യോഗസ്ഥരുടെ യോഗം വിളിച്ചു ചേർക്കണമെന്ന് മഞ്ഞലാംകുഴി അലി MLA ആവശ്യപ്പെട്ടു. ആ നിയമസഭയിൽ 3 പ്രാവശ്യം ഞാൻ ഇതിനോട് സബ്മിഷൻ കൊടുത്തതാണ്, 2-3 കത്ത് എഴുതി കൊടുത്തതാണ്. എനിക്ക് സ്പീക്കറോട് പിന്നെ അഭ്യർത്ഥിക്കാനുള്ള, അദ്ദേഹത്തിന്റെ ഇൻഫ്ലുവൻസ് ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് ഈ പിന്നെ നിയമസഭ കൂടുന്ന സമയത്ത് 25-ാം തീയതി നമ്മുടെ ജില്ലാ പഞ്ചായത്ത് മെമ്പറേയും അതുപോലെ തന്നെ പ്രസിഡന്റിനെയും ഒക്കെ വിളിച്ചുകൊണ്ട് ഒരു മീറ്റിംഗ് വെച്ചുകൊണ്ട് ഈ പ്രശ്നത്തിന് ഒരു പരിഹാരം ഉണ്ടാക്കണം എന്നാണ് എനിക്ക് അദ്ദേഹത്തോട് അഭ്യർത്ഥിക്കാനുള്ളത്. ഇവിടെ വളരെ കഷ്ടമാണ്. 25-ഓളം സ്റ്റാഫ് നേഴ്സുമാരാണ് നമുക്കുള്ളത്. അവരുടെ മുഖത്തും നമുക്ക് നോക്കാൻ കഴിയില്ല, കാരണം അത്രക്കധികം വിഷമമാണ്. ഈ നമ്മുടെ അപ്പുറത്തുള്ള നമ്മുടെ ആശുപത്രി ഉദ്ഘാടനം ചെയ്ത ആ സമയത്ത് അവരൊക്കെ നിർബന്ധപൂർവ്വം പറഞ്ഞു ഞങ്ങൾക്കിത് കഴിയില്ല, അത് കൊണ്ടു നടക്കാൻ വളരെ പ്രയാസമുണ്ട്, അതുകൊണ്ട് ഇവിടെ നിന്ന് നടക്കട്ടെ, അത് നമുക്ക് സ്റ്റാഫ് വരുമ്പോൾ പിന്നെ ചെയ്യാന്നാ പറഞ്ഞത്. അപ്പൊ ഈ 4 പദ്ധതികൾ ഉടനെ പിന്നെ ഉദ്ഘാടനം ചെയ്തതോടുകൂടി വീണ്ടും നമുക്ക് കുറെ സ്റ്റാഫിന് വേണം. അതിപ്പം പിന്നെ ഇവിടെ ഉള്ള ജില്ലാ പഞ്ചായത്ത് അതുപോലെ തന്നെ മറ്റ് എല്ലാ സ്ഥലത്തും കൂടി പണം ഒക്കെ സ്വരൂപിച്ചുകൊണ്ട് ഇവിടെ സ്റ്റാഫിനെ നൽകാമെന്നുള്ളതിന്റെ അടിസ്ഥാനത്തിലാണ് പിന്നെ അവര് തയ്യാറായിട്ടുള്ളത്. നമ്മളിപ്പോ പെരിന്തൽമണ്ണ ജില്ലാ ആശുപത്രിയുടെ വികസനത്തിന് ജില്ലാ പഞ്ചായത്തിന് ഫണ്ട് ഒരു വിഷയമല്ലെന്ന് പ്രസിഡന്റ് AP ഉണ്ണികൃഷ്ണൻ പറഞ്ഞു. ജില്ലാ ആശുപത്രിയിൽ മതിയായ തസ്തികകൾ സൃഷ്ടിക്കുന്നതിന് സ്പീക്കർ അടിയന്തരമായി ഇടപെടണമെന്നും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് AP ഉണ്ണികൃഷ്ണൻ ആവശ്യപ്പെട്ടു. സ്പീക്കറും ഈ മണ്ഡലത്തിന്റെ MLA സ്പീക്കർ, നാട്ടുകാരനും MLA ഒക്കെ ഉള്ള ഈ സദസ്സിൽ വെച്ച് എത്രയും പെട്ടെന്ന് ആവശ്യമായ സ്റ്റാഫിന് നൽകുന്ന പക്ഷം എത്ര ലക്ഷം രൂപ വേണമെങ്കിലും ജില്ലാ പഞ്ചായത്ത് ആശുപത്രിക്ക് വേണ്ടി നീക്കിപ്പിക്കാൻ തയ്യാറാണ് എന്നതാണ് ഈ സന്ദർഭത്തിൽ എനിക്ക് നിങ്ങളോട് പറയുവാണ്. അതുകൊണ്ട് പണത്തിന്റെ കാര്യത്തിൽ യാതൊരു വിട്ടുവീഴ്ചയും ചെല്ലാതെ ഇവിടെ സ്വാഗത പറഞ്ഞതുപോലെ സ്വാഗത പാസഞ്ചർ ബഹുമാനായ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ B സുധാകരൻ പറഞ്ഞതുപോലെ
ഈ കാര്യത്തിൽ, ആശുപത്രിയുടെ കാര്യത്തിൽ പണം കൊടുക്കുവാനും മരുന്ന് വാങ്ങുവാനും അതിനാവശ്യമായ എത്ര പണം മാറ്റി വെച്ചിട്ടാണ് ജില്ലാ പഞ്ചായത്ത് അതിന്റെ ബാക്കി പണം നീക്കിവെക്കുന്നത്? ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എ പി ഉണ്ണികൃഷ്ണന്റെയും മഞ്ഞലാംകുഴി അലി എം എൽ എയുടെയും ആവശ്യങ്ങൾ അംഗീകരിച്ച് കിട്ടാൻ വേണ്ട നടപടികൾ ബന്ധപ്പെട്ടവരോട് ആവശ്യപ്പെടുമെന്ന് സ്പീക്കറും ഉറപ്പു നൽകി. ചെർപ്പുളശ്ശേരിയിൽ നിന്നും 82,000 രൂപയുടെ കള്ളനോട്ടുമായി കാടാമ്പുഴ സ്വദേശിയെ പോയ വാരം ചെർപ്പുളശ്ശേരി പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. കള്ളനോട്ടിന്റെ ഉറവിടം കണ്ടെത്താൻ പോലീസ് അന്വേഷണം ഊർജിതമാക്കുകയും ചെയ്തിരുന്നു. കാടാമ്പുഴ അബ്ദുൾ കരീമിനെയാണ് 2,000 രൂപയുടെ 41 നോട്ടുകളുമായി പോലീസ് പോയ വാരം അറസ്റ്റ് ചെയ്തത്. ചെർപ്പുളശ്ശേരി ഒറ്റപ്പാലം മേഖലയിൽ വ്യാപകമായി കള്ളനോട്ടുകളുണ്ടെന്ന പ്രചരണത്തിനിടെ ഒരാൾ കൂടി കള്ളനോട്ടുകളുമായി അറസ്റ്റിലായി. 82,000 രൂപയുടെ കള്ളനോട്ടുകളുമായി മലപ്പുറം കാടാമ്പുഴ ഓണത്തുകാട്ടിൽ വീട്ടിൽ അബ്ദുൾ കരീമിനെയാണ് ചെർപ്പുളശ്ശേരി പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇയാളുടെ കൈവശമുണ്ടായിരുന്ന 2,000 രൂപയുടെ 41 കള്ളനോട്ടുകളാണ് പിടികൂടിയത്. പാലക്കാട് ജില്ലാ പോലീസ് മേധാവി ദേബേഷ് കുമാർ ബെഹ്റയ്ക്ക് കിട്ടിയ രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ഷൊർണൂർ DYSP എൻ മുരളീധരന്റെ നിർദ്ദേശപ്രകാരം നടത്തിയ അന്വേഷണത്തിലാണ് ഇയാളെ പിടികൂടാനായത്. ചെർപ്പുളശ്ശേരി പന്നിയംകുറിശി റോഡിലെ ATM കൗണ്ടറിന് സമീപം വെച്ചാണ് ചെർപ്പുളശ്ശേരി പോലീസ് ഇൻസ്പെക്ടർ SHO ടി മനോഹരൻ, SI CK രാജേഷ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം പ്രതിയെ അറസ്റ്റ് ചെയ്തത്. അബ്ദുൾ കരീമിനെ ദേഹപരിശോധന നടത്തിയപ്പോൾ അരയിൽ വെള്ള പേപ്പറിൽ പൊതിഞ്ഞ് ബ്രൗൺ ടേപ്പ് ചുറ്റിയ നിലയിൽ ദീർഘചതുരാകൃതിയിലുള്ള ഒരു പൊതിയിലാണ് കള്ളനോട്ടുകൾ ഉണ്ടായിരുന്നതെന്ന് പോലീസ് പറഞ്ഞു. 82,000 രൂപയുടെ കള്ളനോട്ടുമായി കഴിഞ്ഞ ദിവസം ചെർപ്പുളശ്ശേരി പന്നിയംകുറിശി റോഡിലെ ATM കൗണ്ടറിനടുത്ത് വെച്ചാണ് അബ്ദുൾ കരീം എന്ന കാടാമ്പുഴക്കാരനെ പിടികൂടിയത്. ഇയാളിൽ നിന്ന് 41,000 രൂപയുടെ നോട്ടാണ് പിടികൂടിയിട്ടുള്ളത്. യഥാർത്ഥ നോട്ടിൻ്റെ കള്ളനോട്ടിൻ്റെ യഥാർത്ഥ ഉറവിടം കണ്ടെത്തുന്നതിനായിട്ടുള്ള അന്വേഷണം പോലീസ് നടത്തി വരികയാണ്. കള്ളനോട്ടിൻ്റെ യഥാർത്ഥ ഉറവിടം കണ്ടെത്താൻ പോലീസ് അന്വേഷണം തുടരുകയാണ്. ഒറ്റപ്പാലം ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. കഴിഞ്ഞ ദിവസം ഒറ്റപ്പാലത്തും കള്ളനോട്ടുകളുമായി യുവാവിനെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. 2,070,000 രൂപയുടെ കള്ളനോട്ടുമായി വരോട കോലത്തുപറമ്പിൽ റിൻഷാദിനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. കോതകുറിശി സെൻട്രൽ വച്ചാണ് ഇയാളെ പിടികൂടിയത്. ഈ മേഖല കേന്ദ്രീകരിച്ച് കള്ളനോട്ടിൻ്റെ വൻ ലോബി തന്നെ പ്രവർത്തിക്കുന്നതായാണ് പോലീസിന് കിട്ടിയിട്ടുള്ള രഹസ്യവിവരം. കൂടുതൽ പേർ വരും ദിവസങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട് വലയിലായേക്കുമെന്നും പോലീസ് സൂചന നൽകുന്നുണ്ട്. അതോടൊപ്പം 2,000 രൂപയുടെ കള്ളനോട്ടുകളും നോട്ടടിക്കാൻ ഉപയോഗിക്കുന്ന കളർ പ്രിന്റർ, കമ്പ്യൂട്ടർ എന്നിവയുമായി രണ്ടുപേരെയും ചെർപ്പുളശ്ശേരി പോലീസ് പോയ വാരം അറസ്റ്റ് ചെയ്യുകയുണ്ടായി. തൃശൂർ ജില്ലയിലെ കാട്ടൂരിലാണ് നോട്ടുകൾ അടിച്ചിരുന്നത്. പിടിയിലായ രണ്ടുപേരും തൃശൂർ സ്വദേശികളാണ്. 41,000 രൂപയുടെ കള്ളനോട്ടുമായി കാടാമ്പുഴ സ്വദേശിയെ ചെർപ്പുളശ്ശേരി പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. ഇയാളിൽ നിന്നും ലഭിച്ച രഹസ്യവിവരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നോട്ടടിയുടെ ഉറവിടം തന്നെ ചെർപ്പുളശ്ശേരി പോലീസ് കണ്ടെത്തിയത്. 62,000 രൂപയുടെ കള്ളനോട്ടുകളും നോട്ടടിക്കാൻ ഉപയോഗിക്കുന്ന കമ്പ്യൂട്ടറും കളർ പ്രിന്ററുമായാണ് തൃശൂർ കാട്ടൂർ തോട്ടപ്പള്ളി വീട്ടിൽ TN മണിയെയും പെരുമ്പടപ്പ് സ്വദേശി സദു എന്ന സദാനന്ദനെയും ചെർപ്പുളശ്ശേരി പോലീസ് സ്റ്റേഷൻ ഓഫീസർ ടി മനോഹരന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അറസ്റ്റ് ചെയ്തത്. TN മണിയാണ് വീട് വാടകയ്ക്കെടുത്ത് തൃശൂർ കാട്ടൂരിൽ നോട്ടടി നടത്തിയിരുന്നത്. കഴിഞ്ഞ ദിവസം 41,000 രൂപയുടെ കള്ളനോട്ടുകളുമായി കാടാമ്പുഴ സ്വദേശിയെ ചെർപ്പുളശ്ശേരി പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. ഇയാൾ നിന്ന് ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് നോട്ടടി കേന്ദ്രം അറസ്റ്റിലായ മണിയിലെത്തുന്നത്. ഇയാളെ പിടികൂടുമ്പോൾ 42,000 രൂപ നോട്ടുകളും പിടിച്ചെടുത്തു. മണിയുടെ സഹായി സദു എന്ന സദാനന്ദനെ നെല്ലായ പേങ്ങാട്ടിൽ നിന്നുമാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. പിടിയിലാകുമ്പോൾ ഇയാൾ നിന്ന് 22,000 രൂപയുടെ കള്ളനോട്ടുകളും പിടികൂടിയിരുന്നു. 50,000 രൂപയുടെ യഥാർത്ഥ നോട്ടുകൾ നൽകിയാൽ 1,50,000 രൂപയുടെ കള്ളനോട്ടുകൾ നൽകുകയാണ് ഇവരുടെ രീതി. ഈ സംഘം നൽകിയ കള്ളനോട്ടുകൾ കോഴിക്കോട്, പാലക്കാട്, ചെർപ്പുളശ്ശേരി, ഒറ്റപ്പാലം, ഷൊർണൂർ, പട്ടാമ്പി, ചാലിശ്ശേരി, കുഴിഞ്ഞാമ്പാറ ഭാഗങ്ങളിൽ വിതരണം ചെയ്തതായും പോലീസ് പറഞ്ഞു. സ്റ്റേഷൻ ഹൗസ് ഓഫീസർ ടി മനോഹരന് പുറമെ ചെർപ്പുളശ്ശേരി SI CK രാജേഷ്, റോയ് ജോർജ്, ASI CT ബാബുരാജ, സീനിയർ സിവിൽ പോലീസ് ഓഫീസർ ശങ്കരനാരായണൻ, പോലീസുകാരായ രജീഷ്, മോഹൻദാസ്, NV പ്രശാന്ത്, K സുരേഷ് കുമാർ, KP ജയരാജ്, C മനോജ്, P ഷൗക്കത്ത് അലി, P കൃഷ്ണദാസ്, TC അനിൽകുമാർ എന്നിവരും സംഘത്തോടൊപ്പം ഉണ്ടായിരുന്നു. ഒറ്റപ്പാലം കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു. കഴിഞ്ഞ 2 ആഴ്ചയ്ക്കിടെ ഷൊർണൂർ, ഒറ്റപ്പാലം, ചെർപ്പുളശ്ശേരി പോലീസ് സ്റ്റേഷനുകളിലായി ഇതിനിടെ 5 പേരാണ് കള്ളനോട്ട് കേസിൽ അറസ്റ്റിലായത്. ചെർപ്പുളശ്ശേരി പോലീസ് അറസ്റ്റ് ചെയ്ത പ്രതികൾക്ക് മറ്റ് പ്രതികളുമായി ബന്ധമുണ്ട് എന്നും അന്വേഷിച്ചു വരികയാണ്. കള്ളനോട്ട് നിർമ്മിക്കാൻ ഉപയോഗിച്ച കമ്പ്യൂട്ടറും കളർ പ്രിന്ററും അടക്കം 120,000 രൂപയുടെ കള്ളനോട്ടുമായി രണ്ടുപേരെ ചെർപ്പുളശ്ശേരി പോലീസ് കഴിഞ്ഞ ദിവസം പിടികൂടി. ഇവരിൽ നിന്ന് 80,000 രൂപയുടെയും 40,000 രൂപയുടെയും കള്ളനോട്ടുകളാണ് പിടികൂടിയിട്ടുള്ളത്. തൃശ്ശൂർ
കാട്ടൂര് തോട്ടപ്പള്ളി വീട്ടിലെ മണി ടി എൻ മണി ഇയാളിൽ നിന്ന് 80,000 രൂപയും ഇത് നിർമ്മിക്കാൻ ഉപയോഗിച്ച കമ്പ്യൂട്ടറും കളർ പ്രിൻ്ററും അടക്കമുള്ള സാധനങ്ങളാണ് ചെർപ്പശ്ശേരി പോലീസ് പിടികൂടിയത്. അങ്ങനെ ഈ കേസിൻ്റെ ഉറവിടം കണ്ടെത്തിയിരിക്കുകയാണ്. വീക്കെൻഡ് റിപ്പോർട്ടറിൽ ഇനിയൊരു ഇടവേള. വീക്കെൻഡ് റിപ്പോർട്ടർ തുടരുന്നു. കഞ്ചാവ് വിൽപ്പന നടത്തിയ രണ്ട് യുവാക്കളെയും മറ്റ് വ്യത്യസ്ത കഞ്ചാവ് കേസുകളിൽ 6 പേരെയും പെരിന്തൽമണ്ണ പോലീസ് പോയ വാരം അറസ്റ്റ് ചെയ്തിരുന്നു. അങ്ങാടിപ്പുറം ചരക്കമ്പറമ്പ് പാലത്തിങ്ങൽ 20-കാരനായ അബ്ദുൾ ഹക്കീം, നാട്യമംഗലം സ്വദേശി 39-കാരനായ കുറുപ്പത്ത് ഷെരീഫ് എന്നിവരെയാണ് കഞ്ചാവ് വിൽപ്പന നടത്തിയതിന് പോയ വാരം അറസ്റ്റ് ചെയ്തത്. പെരിന്തൽമണ്ണ നഗരത്തിൽ കഞ്ചാവ് വിൽപ്പന സജീവമാണെന്നതിന് തെളിവാണ് ചൊവ്വാഴ്ച 8 പേരെ പോലീസ് അറസ്റ്റ് ചെയ്ത സംഭവം. വിദ്യാർത്ഥികളടക്കം കഞ്ചാവ് വിതരണം ചെയ്യുന്ന സംഘത്തിൽപ്പെട്ട 2 പേരും കഞ്ചാവ് ഉപയോഗിച്ചതിന് 6 പേരുമാണ് പെരിന്തൽമണ്ണ പോലീസിന്റെ പിടിയിലായത്. പെരിന്തൽമണ്ണ നെഹ്റു സ്റ്റേഡിയം പരിസരത്ത് വെച്ച് 1.7 കിലോഗ്രാം കഞ്ചാവുമായി അങ്ങാടിപ്പുറം ചെരക്കാപ്പറമ്പ് പാലത്തിങ്ങൽ അബ്ദുൾ ഹക്കീമിനെയും പെരിന്തൽമണ്ണ നഗരത്തിൽ നിന്ന് 60 ഗ്രാം കഞ്ചാവുമായി നാട്യമംഗലം കുറുപ്പത്ത് ഷെരീഫിനെയും പെരിന്തൽമണ്ണ സർക്കിൾ ഇൻസ്പെക്ടർ ടി എസ് ബിനു, സബ് ഇൻസ്പെക്ടർ മഞ്ജിത്ലാൽ എന്നിവരുടെ നേതൃത്വത്തിൽ അറസ്റ്റ് ചെയ്തു. മറ്റ് വ്യത്യസ്ത സംഭവങ്ങളായി കഞ്ചാവ് ഉപയോഗിച്ചതിന് 6 പേരെ കൂടി പെരിന്തൽമണ്ണ പോലീസ് പിടികൂടിയിട്ടുണ്ട്. കഞ്ചാവ് വിൽപ്പന ഉപയോഗവുമായി ബന്ധപ്പെട്ട് 8 പേരെയാണ് ഇന്നലെ പെരിന്തൽമണ്ണ പോലീസ് സ്റ്റേഷൻ അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. അതിൽ 2 പേര് കഞ്ചാവ് വിൽപ്പനക്കാരും മറ്റ് 6 പേര് കഞ്ചാവ് ഉപയോഗിക്കുന്നവരുമാണ്. ഈ കഞ്ചാവ് ഉപയോഗിക്കുന്നവരെ ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ പോലീസ് സ്ഥലത്തെത്തി അവരെ അറസ്റ്റ് ചെയ്ത് അവരെ ചോദ്യം ചെയ്തതിലും മറ്റും ആണ് മറ്റ് വിൽപ്പനക്കാരായ 2 പേരെ അറസ്റ്റ് ചെയ്യാൻ സാധിച്ചിട്ടുള്ളത്. അതിൽ ഒരാളുടെ കയ്യിൽ നിന്ന് ഒരു 1.5 കിലോ കഞ്ചാവും മറ്റൊരാളുടെ കയ്യിൽ നിന്ന് ഒരു 100 ഗ്രാമോളം കഞ്ചാവും പോലീസിന് കണ്ടെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. അവർക്ക് അത് കിട്ടുന്ന സോഴ്സിനെ കുറിച്ചും പോലീസ് അന്വേഷിക്കുന്നുണ്ട്. ഈ ഉപയോഗിക്കുന്നവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 60 വയസ്സ് മുതൽ താഴോട്ട് പ്രായമുള്ള, അതായത് ഏകദേശം 18 വയസ്സ് പ്രായം അല്ലെങ്കിൽ അതിൽ വിദ്യാർത്ഥികൾ വരെ ഇത് ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ അവരിൽ നിന്ന് കിട്ടിയ ഇൻഫർമേഷൻ്റെ അടിസ്ഥാനത്തിൽ പോലീസിന് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. ഇത് കൂടുതൽ ഉപയോഗിക്കുന്നവരെ കണ്ടെത്തുന്നതിനും അതേപോലെ വിൽപ്പനക്കാരെ കുറിച്ചും ഇവരിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ പോലീസിന് കിട്ടിയിട്ടുണ്ട്. അവർക്കെതിരെയുള്ള നടപടികളായിട്ട് പോലീസ് മുന്നോട്ട് പോവുകയാണ്. സ്കൂൾ കോളേജ് വിദ്യാർത്ഥികൾക്കിടയിൽ കഞ്ചാവ് വിതരണം ചെയ്തതിന് വലിയ കണ്ണികൾ തന്നെ പ്രവർത്തിക്കുന്നതായാണ് പോലീസിന് ലഭിച്ച വിവരം. ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ അന്വേഷണം നടത്തുമെന്നും പോലീസ് അറിയിച്ചു. ദക്ഷിണേന്ത്യയിലെ പ്രധാന ഇസ്ലാം മത വിദ്യാഭ്യാസ കേന്ദ്രമായ പെരിന്തൽമണ്ണ പട്ടിക്കാട് ജാമിയ നൂരിയ അറബി കോളേജിൻ്റെ 56-ാം വാർഷികവും 54-ാം സന്നദ്ധാന സമ്മേളനത്തിനും പോയ വാരം തുടക്കമായി. പാണക്കാട് ഹൈദരലി ശിഹാബ് തങ്ങൾ പതാക ഉയർത്തിയതോടെയാണ് 5 ദിവസം നീണ്ടു നിൽക്കുന്ന സന്നദ്ധാന വാർഷിക സമ്മേളനത്തിന് പോയ വാരം തുടക്കമായത്. ദക്ഷിണേന്ത്യയിലെ തന്നെ പ്രധാന ഇസ്ലാം മത വിദ്യാഭ്യാസ കലാലയമായ പെരിന്തൽമണ്ണ പട്ടിക്കാട് ജാമിയ നൂരിയ അറബി കോളേജിലെ 56-ാം വാർഷികവും 54-ാം സന്നദ്ധാന സമ്മേളനത്തിനുമാണ് തുടക്കമായത്. റഹ്മാനിയ ജുമാ മസ്ജിദ് പള്ളിയിലെ മക്ബറയിൽ സിറായത്തിനു ശേഷം പാണക്കാട് ഹൈദരലി ശിഹാബ് തങ്ങൾ സന്നദ്ധാന വാർഷിക സമ്മേളനത്തിന് തുടക്കം കുറിച്ചു. ജാമിയ നൂരിയ അറബി കോളേജിലെ വിദ്യാർത്ഥികൾ പതാകയെ സല്യൂട്ട് സ്വീകരിച്ചു. തുടർന്ന് ഒറീസ ചീഫ് മുഫ്തി അലി ഹബീബ് ഹാഷിമി സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. عالم اور جاہل دونوں برابر نہیں ہو سکتے حضرات پروردگار عالم جل شانہ کے نائب مطلق سیدنا محمد رسول اللہ صلی اللہ تعالی علیہ وسلم نے ارشاد فرمایا ہے العلم نور والجهل ظلمہ جامعہ نوریہ جنرل سیکرٹری پانکڑ صادق علی شہاب تنگل ادھیکشتا وہجو ویکتیکم കുടുംബത്തിനും സമൂഹത്തിനും നാടിനും രാഷ്ട്രത്തിനും ലോകത്തിനും മാതൃക കാണിക്കുന്നവർ അവരാണ് പണ്ഡിതന്മാർ. ആ പണ്ഡിതന്മാരെ വാർത്തെടുക്കുന്ന മഹനീയമായ സ്ഥാപനം, ആ സ്ഥാപനത്തിൻ്റെ 56-ാം
വാർഷികമാണ് നമ്മളിവിടെ കൊണ്ടാടുന്നത്. ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. ആ പണ്ഡിത ശ്രേണിയിലേക്ക് 400 പുതിയ പണ്ഡിതന്മാർ ഈ വർഷവും കടന്നു വരികയാണ്. ഓരോ വർഷവും 400-500 അതിനിടയിൽ യുവ പണ്ഡിതന്മാർ സേവന രംഗത്തേക്ക് കടന്നു വരും. പി കെ കുഞ്ഞാലിക്കുട്ടി എം പി, മൊഹിയുദ്ദീൻ മുസ്ലിയർ ആലുവ, കൂട്ടുമലം മൊയ്തീൻകുട്ടി മുസ്ലിയർ, കെ കെ എസ് തങ്ങള വെട്ടിച്ചിറ, എം എൽ എമാരായ അഡ്വക്കറ്റ് എം ഉമ്മർ, മഞ്ഞലാംകുഴി അലി, കെ കെ ആബിദ് ഹുസൈൻ തങ്ങൾ, സ്വാഗത സംഘം ജനറൽ കൺവീനർ പി അബ്ദുൽ ഹമീദ് എം എൽ എ, ഏലംകുളം ബാപ്പു മുസ്ലിയർ, ഹൈദർ ഫൈസി പനങ്ങാങ്ങര, പാണക്കാട് ബഷീർ അലി ഷിയാബ് തങ്ങൾ, വാക്കോട് മൊയ്തീൻകുട്ടി മുസ്ലിയർ, അഡ്വക്കറ്റ് യു എ ലത്തീഫ്, പുത്തനഴി മൊയ്തീൻ ഫൈസി, ഹക്കീം ഫൈസി തുടങ്ങിയവർ സംസാരിച്ചു. സമ്മേളനത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച ഫെയ്സ് 2019 ഗ്രാൻഡ് എക്സ്പോയും സമ്മേളന നഗരിയിൽ തുടങ്ങി. രാത്രി നടന്ന ആദർശ സമ്മേളനം പ്രൊഫസർ കെ ആലിക്കുട്ടി മുസ്ലിയർ ഉദ്ഘാടനം ചെയ്തു. സമ്മേളനത്തിന്റെ ഭാഗമായി നടക്കുന്ന വിവിധ സെഷനുകളിൽ മത രാഷ്ട്രീയ സാമൂഹ്യ രംഗത്തെ പ്രമുഖർ പങ്കെടുക്കും. മതഭൗതിക വിദ്യാഭ്യാസ സാംസ്കാരിക രംഗത്തെ വിവിധ ചർച്ചകൾക്കും സംവാദങ്ങൾക്കും ഇനിയുള്ള 5 പട്ടിക്കാട് ഫൈസാബാദ് വേദിയാകും. 13 വൈകിട്ട് 6:30 സമാപന സമ്മേളനം. സമാപന സമ്മേളനത്തിൽ ഫൈസി ബിരുദം പൂർത്തിയാക്കിയവർക്ക് സനദുകൾ ദാനം ചെയ്യും. ഈ വർഷം 234 പേരാണ് ഫൈസി ബിരുദം പൂർത്തിയാക്കി കർമ്മരംഗത്തേക്ക് ഇറങ്ങുന്നത്. മണ്ണാർക്കാട് നഗരസഭാ കൗൺസിൽ യോഗത്തിൽ മത്സ്യ മാർക്കറ്റിനെ ചൊല്ലി വീണ്ടും ബഹളമുണ്ടായിരുന്നു. പോയ വാരം മത്സ്യ മാർക്കറ്റിന് ലൈസൻസ് നൽകണമെന്ന UDF അംഗങ്ങളും നൽകാനാവില്ലെന്ന CPM അംഗങ്ങളും വാദിച്ചതാണ് ബഹളത്തിൽ കലാശിച്ചത്. ഇതിനിടെ സെക്രട്ടറി മത്സ്യ മാർക്കറ്റിന് ലൈസൻസ് നൽകുന്നതിനെതിരെ വിയോജനക്കുറിപ്പും നൽകിയിരുന്നു. മത്സ്യ മാർക്കറ്റുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം നഗരസഭാ കൗൺസിൽ ചേർന്നെങ്കിലും CPM അംഗങ്ങൾ എത്താത്തതിനാൽ സഭ വ്യാഴാഴ്ചത്തേക്ക് മാറ്റിവെക്കുകയായിരുന്നു. എന്നാൽ വ്യാഴാഴ്ച മത്സ്യ മാർക്കറ്റിനെതിരെ CPM അംഗങ്ങൾ ശക്തമായി രംഗത്ത് വരികയായിരുന്നു. നിയമപരമല്ലാത്ത KLU ആക്ടിൽപ്പെടുന്ന ഭൂമിയിൽ പ്രവർത്തിക്കുന്ന മാർക്കറ്റിന് ലൈസൻസ് നൽകാൻ പാടില്ലെന്ന് CPM അംഗങ്ങൾ വാദിച്ചു. ഇതിനു മുന്നോടിയായി സെക്രട്ടറി തന്നെ നിയോജനക്കുറിപ്പുമായി രംഗത്ത് വന്നത് CPM അംഗങ്ങൾക്ക് ഗുണമായി. കൂടാതെ KLU പ്രശ്നം RDO ആണ് പരിഹരിക്കേണ്ടതെന്നും പ്രശ്നപരിഹാരത്തിന് ശേഷം ലൈസൻസ് നൽകുന്നതിൽ തനിക്ക് വിയോജിപ്പില്ലെന്നും സെക്രട്ടറിയും സഭയിൽ അറിയിച്ചു. ഇതേ നിയമ പ്രശ്നം വൈസ് ചെയർമാൻ TR സഭാസനം ആവർത്തിച്ചതോടെ സഭയിലെ ബഹളം ഒതുങ്ങി. അവരൊക്കെ ധാരാളം നമ്പർ കൊടുത്തിട്ടുണ്ടല്ലോ, ഇപ്പൊ വരുമ്പോഴല്ല നമ്മൾ അറിയുന്നത്. അപ്പൊ ആ ഒരു സമീപനല്ല ഇയാൾ എടുത്തിട്ടുള്ളത്, ഈ സെക്രട്ടറി എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് കൃത്യമായിട്ട് KLU കിട്ടണം, മുടക്കി വേണം ആ അപേക്ഷ പരിഗണിക്കുക. അതുവരെ അത് പരിഗണിക്കുന്നത് മാറ്റിവെക്കണം. ഫെയർ വാല്യൂ നിശ്ചയിച്ച പണമടച്ചു വരട്ടെ. ഒരു പോസിറ്റീവായ സമീപനം കൗൺസിൽ അംഗങ്ങൾ സ്വീകരിക്കണമെന്നാണ് എന്റെ റിക്വസ്റ്റ്. ഈ വാദത്തെ മറികടക്കാൻ UDF അംഗങ്ങളോ മുസ്ലിം പ്രതിനിധിയായ ചെയർപേഴ്സണോ തയ്യാറായില്ല. ഇതോടെ മത്സ്യ മാർക്കറ്റിന് ലൈസൻസ് നൽകുന്ന വിഷയത്തിൽ വ്യക്തമായ തീരുമാനങ്ങളെടുക്കാതെ സഭ പിരിഞ്ഞു. കടമ്പഴിപ്പുറം കണ്ണുകുറിശ്ശിയിലെ വൃദ്ധദമ്പതികളുടെ ഇരട്ടക്കൊലപാതകം കേസന്വേഷണം അട്ടിമറിച്ചെന്ന് പോയ വാരം സംയുക്ത സമരസമിതി ആരോപിച്ചു. കൊല നടന്ന് 2 പിന്നിട്ടിട്ടും പ്രതികളെ പിടികൂടാനാകാത്ത സാഹചര്യത്തിൽ സമരം കടുപ്പിക്കാനുള്ള തീരുമാനത്തിലാണ് സമരസമിതി. കടമ്പളിപ്പുറം കണ്ണുകുറിശ്ശി വടക്കേക്കര ചീരപ്പത്ത് ഗോപാലകൃഷ്ണൻ, ഭാര്യ തങ്കമണി എന്നീ വൃദ്ധദമ്പതികളെ വീടിനുള്ളിൽ ക്രൂരമായി വെട്ടിക്കൊലപ്പെടുത്തിയിട്ട് 2 പിന്നിട്ടിട്ടും കേസിലെ പ്രതികളെ പിടികൂടാത്തതിൽ പ്രതിഷേധിച്ചാണ് സംയുക്ത സമരസമിതി സമരപരിപാടികൾ ശക്തമാക്കിയിരിക്കുന്നത്. കേസുമായി ബന്ധപ്പെട്ട് നിരവധി പേരെ ചോദ്യം ചെയ്തെങ്കിലും യഥാർത്ഥ പ്രതികളെ പിടികൂടാൻ അന്വേഷണ സംഘത്തിന് കഴിഞ്ഞിട്ടില്ല. ആദ്യം ലോക്കൽ പോലീസിനാണ് അന്വേഷണ ചുമതല നൽകിയതെങ്കിലും കേസന്വേഷണം തൃപ്തികരമല്ലെന്നും അന്വേഷണം ശരിയായ ദിശയ്ക്കല്ല പോകുന്നതെന്നും കാണിച്ച് വിവിധ കോണുകളിൽ നിന്നും ഉയർന്ന പ്രതിഷേധങ്ങൾക്കൊടുവിൽ കേസ് ക്രൈംബ്രാഞ്ചിനെ ഏൽപ്പിക്കുകയാണ് ഉണ്ടായത്. എന്നാൽ യഥാർത്ഥ പ്രതികളെ പിടികൂടാൻ ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണ സംഘത്തിനും 2 പിന്നിട്ടിട്ടും കഴിഞ്ഞിട്ടില്ല. ഇതിൽ പ്രതിഷേധിച്ചാണ് സംയുക്ത സമരസമിതി സമരപരിപാടികൾ ശക്തമാക്കിയിരിക്കുന്നത്. അടുത്ത മാസം 20 മുതൽ കടമ്പളിപ്പുറത്ത് സമരസമിതിയുടെ നേതൃത്വത്തിൽ റിലേ നിരാഹാര സമരം നടത്താനാണ് തീരുമാനം. നിരവധി സമരപരിപാടികൾ ഇതിനോടകം തന്നെ നടത്തി കഴിഞ്ഞിട്ടുണ്ട്. ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണം ശരിയായ ദിശയിലല്ല പോകുന്നതെന്നും കേസന്വേഷണം അട്ടിമറിച്ചെന്നും സംയുക്ത സമരസമിതി നേതാക്കൾ ഡെൻസിറ്റി ന്യൂസിനോട് പറഞ്ഞു.
ഇനി ഇതിന്റെ വർഷം ആഘോഷിക്കാൻ വേണ്ടിട്ട് മൂന്നാമത്തെ വർഷം, നാലാമത്തെ വർഷം, അഞ്ചാമത്തെ വർഷം ഇത് ആഘോഷിച്ച് നടക്കാൻ ഈ സംയുക്ത സമര സമിതി തീരുമാനിച്ചിട്ടില്ല. അതിന്റെ ഭാഗമായിട്ട് ശക്തമായ സമര പരിപാടികൾ സംഘടിപ്പിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് സംയുക്ത സമര സമിതിയുടെ തീരുമാനം. വരുന്ന ഫെബ്രുവരി 20 മുതൽ ഫെബ്രുവരി 28 വരേക്ക് ഈ പ്രദേശത്തുള്ള ജനങ്ങളെ അണിനിരത്തിക്കൊണ്ട് കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായിട്ട് ജാതി മത വ്യത്യാസമില്ലാതെ ഈ പ്രദേശവാസികളെ അണിനിരത്തി ഒരു റിലേ നിരാഹാര സമരം ഒരു സൂചന എന്ന നിലയ്ക്ക് മാത്രം നടത്താൻ വേണ്ടി ഞങ്ങൾ തീരുമാനിച്ചിരിക്കുകയാണ്. മാത്രമല്ല, ഞങ്ങളിത് ഇട്ട് പിന്നിലേക്ക് പോകാൻ ഞങ്ങൾ ഒരു തരത്തിലും ഞങ്ങൾ താല്പര്യം കാണിക്കില്ല. ഈ സമരം റോഡ് ഉപരോധിക്കുകയും അല്ലെങ്കിൽ ഏത് വിധത്തിലാണ് ഈ സമരം മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് എന്ന് സർക്കാരിന്റെ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള എല്ലാ ശ്രമങ്ങളും ഞങ്ങൾ നടത്തും. കലാമണ്ഡലമടക്കമുള്ള സാംസ്കാരിക സ്ഥാപനങ്ങൾക്ക് സംസ്ഥാന സർക്കാർ വലിയ പ്രാധാന്യമാണ് നൽകുന്നതെന്ന് കേരള സാഹിത്യ അക്കാദമി സെക്രട്ടറി കെ പി മോഹനൻ പറഞ്ഞതും പോയ വാരമാണ്. കാറൽമണ്ണ നാട്യ ത്രിതിയുടെ ഭാഗമായി നടന്ന ധനു അവിട്ടം സാംസ്കാരിക സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു പോയ വാരം കെ പി മോഹനൻ. കഴിഞ്ഞ 2-2.5 കൊല്ലമായിട്ട് ഈ പുതിയ ഗവൺമെൻറ് അധികാരത്തിൽ വന്നതിന് ശേഷം കലാമണ്ഡലം അടക്കമുള്ള സാംസ്കാരിക സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നത് സംബന്ധിച്ച് എങ്ങനെ പ്രവർത്തിക്കണം എന്നുള്ളത് സംബന്ധിച്ച് വളരെ കൃത്യമായ ഒരു രൂപരേഖ സർക്കാർ ഈ സ്ഥാപനങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. ആ രൂപരേഖയുടെ അന്തസ്സത്ത, അതിൻ്റെ കാതൽ എന്ന് പറയാവുന്നത് ഗ്രാമഗ്രാമാന്തരങ്ങളിലേക്ക് നമ്മുടെ സാംസ്കാരിക പ്രവർത്തനങ്ങളുടെ സന്ദേശം എത്തിക്കണം എന്നുള്ള ഒരു കാഴ്ചപ്പാടാണ്. പത്മശ്രീ വാഴങ്കട കുഞ്ചുനായരുടെ അരങ്ങേറ്റത്തിന്റെ ഓർമ്മ പുതുക്കിക്കൊണ്ടാണ് കേരള കലാമണ്ഡലം സർവകലാശാലയും കുഞ്ചുനായർ സംസ്തുതി സമ്മാൻ സമിതിയും വാഴങ്കട കുഞ്ചുനായർ ട്രസ്റ്റും സംയുക്തമായി നാട്യത്രിതൈ സംഘടിപ്പിച്ചത്. പരിപാടിയുടെ ഭാഗമായി നടന്ന കുഞ്ചുനായർ സംസ്തുതി സമ്മാൻ മദ്ദള കുലപതി കലാമണ്ഡലം നാരായണൻ നമ്പീശനെ സമർപ്പിച്ചു. 1,00,000 രൂപയും പ്രശസ്തി പത്രവുമാണ് അവാർഡ്. കലാമണ്ഡലം വൈസ് ചാൻസലർ ഡോക്ടർ ടി കെ നാരായണൻ നമ്പീശന് അവാർഡ് സമർപ്പിച്ചു. കാറൽമണ്ണ കുഞ്ചുനായർ ട്രസ്റ്റ് ഹാളിൽ നടന്ന പരിപാടിയിൽ ട്രസ്റ്റ് പ്രസിഡന്റ് കെ ബി രാജാനന്ദ്, എൻ പി വിജയകൃഷ്ണൻ, കോട്ടക്കൽ ഗോപിനാഥൻ, ചാലക്കുടി നാരായണൻ നമ്പീശൻ, സി മോഹൻദാസ്, പി വി ശ്രീവത്സൻ, എൻ ആർ ഗ്രാമപ്രകാശ് തുടങ്ങിയവർ പങ്കെടുത്തു. തുടർന്ന് സന്താനഗോപാലം, ബലിവധം, രാവണ വിജയം തുടങ്ങിയ കഥകളിയും അരങ്ങേറി. ഇതോടെ ഈ ആഴ്ചത്തെ വീക്കെൻഡ് റിപ്പോർട്ട് സമാപിക്കുന്നു. നമസ്കാരം.